ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ചെന്നൈയുമായി ബന്ധിപ്പിക്കുന്ന സബ്മറീൻ കേബിൾ സംവിധാനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സമുദ്രത്തിനടിയിൽ 2300 കിലോമീറ്റർ ദൈർഘ്യമുള്ള കേബിളാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്നും നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആൻഡമാൻ നിവാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട ദിനമാണിതെന്ന് ഉദ്ഘാടനത്തിന് ശേഷം നടത്തിയ അഭിസംബോധനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. കൊറോണ വൈറസിന്റെ വ്യാപനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധികൾ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് തടസ്സമായില്ല. പദ്ധതി എത്രത്തോളം വലുതായിരുന്നോ വെല്ലുവിളികളും അത്രത്തോളം കാഠിന്യം നിറഞ്ഞതായിരുന്നുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. यहां तक कि कोरोना जैसी आपदा जिसके कारण एक प्रकार से बहुत सी चीजें प्रभावित हुई, बहुत सी चीजें ठप कर हो गई, वो भी इस काम को पूरा होने से रोक नहीं पाई. ആൻഡമാൻ നിക്കോബാർ നിവാസികൾക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഇനി മുതൽ തടസ്സങ്ങളില്ലാതെ പ്രാപ്തമാകും. ദ്വീപിന്റെ വികസനം ബ്ലൂ ഇക്കോണമിയെ വലിയ അളവിൽ സ്വാധീനിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നയ ഭാരത് മേ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം കി ഇസി ഭൂമിക കോ മജ്ബൂത് കർനെ കെ ലിയെ 3 സാൽ പെഹ്ലെ ആയലൻഡ് ഡെവലപ്മെന്റ് ഏജൻസി കാ ഗഠൻ കിയാ ഗയാ ഥാ. ആജ് ആപ് ദേഖ് രഹേ ഹേ कि अंडमान निकोबार में जो प्रोजेक्ट बरसों बरस पूरे नहीं होते थे वो अब तेजी से कंप्लीट हो रहे हैं. ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. ഏറ്റവും നീളം കൂടിയ സബ്മറൈൻ കേബിൾ സംവിധാനമാണ് ഇതോടെ ആൻഡമാനിൽ നിലവിൽ വരുന്നത്. BSNL സഹായത്തോടെ ചെന്നൈയിൽ നിന്നും 2300 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥാപിക്കുന്ന ഈ സംവിധാനത്തിലൂടെ കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിലെ 8 പ്രധാന ദ്വീപുകളെയാണ് ബന്ധിപ്പിക്കുന്നത്. ഇതിലൂടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഇന്റർനെറ്റ്, ടെലികോം സംവിധാനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.